തെരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചു മറയുകയാണ് കർണാടക. കർണാടകയിൽ ബി ജെ പിയും കോൺഗ്രസും ജെ ഡി എസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിന് കടുപ്പമേറ്റിയതോടെ അണിയറയിൽ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങളും തയ്യാറായി കഴിഞ്ഞു. RRR, കാന്താര, KGF, പുഷ്പ തുടങ്ങിയ തെന്നിന്ത്യൻ ഹിറ്റ് സിനിമകളുടെ ഈണത്തിലാണ് ഭൂരിഭാഗം പ്രചരണ ഗാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ബി ജെ പി വികസനം പ്രമേയമാക്കുന്നതിനൊപ്പം മോദിയുടെ വ്യക്തിപ്രഭാവത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നവമാധ്യമങ്ങളുടെ പുതിയ കാലത്തും പാരഡി ഗാനങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉഷാറാവില്ല. സ്ഥാനാർത്ഥിയും ചിഹ്നവും വോട്ടർമാരുടെ മനസ്സിലേക്ക് വേഗം എത്തിക്കാനും പാട്ടാണ് എളുപ്പം. തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ കൂടി എത്തിയതോടെ കർണാടക തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ കളർഫുൾ ആയിരിക്കുകയാണ്. ഇപ്പോഴിതാ ലോക ജനതയ്ക്കിടയിൽ തരംഗമായ RRR എന്ന തെലുങ്ക് ചിത്രത്തിലെ ഓസ്കർ പുരസ്കാരം നേടിയ നാട്ടു നാട്ടു എന്ന ഗാനമാണ് ബി ജെ പി പ്രചരണ ഗാനമായി ശ്രദ്ധ നേടുന്നത്. കർണാടക ആരോഗ്യമന്ത്രി കെ സുധാകർ പ്രചരണ ഗാനത്തിന്റെ വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചതോടെ ഇത് വൈറൽ ലിസ്റ്റിൽ ഇടം നേടിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള തങ്ങളുടെ ഇരട്ട എഞ്ചിൻ ബി ജെ പി കർണാടക സർക്കാരിന്റെ വികസനോത്സവം അതിമനോഹരമായ ഗാനത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ പ്രവർത്തിക്കുന്ന യുവമോർച്ചയുടെ ശ്രമങ്ങൾ പ്രശംസനീയം എന്നായിരുന്നു സുധാകറിന്റെ ട്വീറ്റ്. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വികസനങ്ങളും ക്ഷേമ പദ്ധതികളും ഊന്നി പറഞ്ഞുകൊണ്ടാണ് പ്രചരണ ഗാനമായി നാട്ടുനാട്ടു റീമിക്സ് ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത്. ഒറിജിനൽ നാട്ടുനാട്ടു വരികൾക്ക് പകരം മോദി മോദി എന്നതാണ് പ്രചരണ ഗാനത്തിന്റെ ഹൈലൈറ്റ്. പ്രസിദ്ധമായ നാട്ടുനാട്ടു ചുവടും വീഡിയോയിൽ അനുകരിക്കുന്നുണ്ട്. ശിവമോഗ വിമാനത്താവളം, ബംഗളൂരു മൈസൂർ എക്സ്പ്രസ് വേ, മെട്രോ ലൈനുകൾ, ജൻ ഔഷധി, കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ബി ജെ പി സർക്കാരിന്റെ മറ്റ് ക്ഷേമ പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികളെ കുറിച്ച് വിവരിക്കുന്നതായിരുന്നു വരികൾ. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പ്രചരണത്തിന്റെ പാതി ഭാഗം പിന്നിട്ട ആശ്വാസത്തിൽ കൂടിയാണ് ബി ജെ പി. കർണാടകയിൽ May 10 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. May 13 വോട്ടെണ്ണൽ. പ്രേക്ഷകർക്ക് കാണാനായി ശീതൾ ചോപ്ര എന്ന ബി ജെ പി പ്രവർത്തക ട്വിറ്ററിൽ പങ്കുവച്ച മോദി മോദി ഗാനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.